നിങ്ങൾ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ തോൾ സന്ധി ഷോൾഡർ ജോയിന്റിന് ഉണ്ടാകുന്ന കഠിനമായ വേദന ഈ വേദന പ്രത്യേകിച്ച് രാത്രി സമയത്ത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും നിങ്ങളുടെ കൈകൾ തലയുടെ മുകളിൽ ഉയർത്തുവാൻ കഴിയാതെ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സിംഗ് ആൻഡ് അൺഡ്രസ്സിംഗ് നിങ്ങളുടെ ഡ്രസ്സ് ഇടുന്ന സമയത്തും ഊരുന്ന സമയത്തും നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ നിങ്ങളുടെ കൈ തലയുടെ മുകളിൽ ഉയർത്തി തലമുടി ചീകുവാൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടുക ഈ വക വിഷയം സംബന്ധിച്ച് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് ടോസി ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തണം കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കേണ്ടതിന് അത് സഹായിക്കും സോ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട് ഷോൾഡർ ജോയിന്റിൽ അല്ലെങ്കിൽ തോൾ സന്ധികളിൽ ഉണ്ടാകുന്ന ബേഴ്സൈറ്റിസ് എന്ന വിഷയം സംബന്ധിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ബേഴ്സ എന്നാൽ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളുടെ തോൾ സന്ധിയിൽ അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റിൽ ഉള്ള ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് അല്ലെങ്കിൽ വഴുവഴുപ്പ് ഉള്ള ദ്രാവകം നിറഞ്ഞ കുഞ്ഞു കുഞ്ഞു സഞ്ചികൾക്കാണ് ഈ ബേഴ്സ എന്ന് പറയുന്നത് ബേഴ്സയുടെ ഫംഗ്ഷൻ എന്താണ് നമ്മളുടെ ഷോൾഡർ ജോയിന്റിൽ ബോൺസ് ലിഗമെന്റ്സ് മസിൽസ് ആൻഡ് ടെൻഡൻ ഈ നാല് സ്ട്രക്ചറുകൾ എവിടെയൊക്കെ ജോയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഈ നാല് സ്ട്രക്ചറുകൾ പരസ്പരം എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞ് ഇറിറ്റേറ്റ് ആകാനുള്ള സാധ്യത ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ബേഴ്സ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ബേഴ്സയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് സ്ട്രക്ചറുകൾ പരസ്പരം ഉരസി അവിടെ ഇറിറ്റേറ്റ് ഉണ്ടാകാതെ നമ്മളുടെ ഷോൾഡർ ജോയിൻറ്റ് മൂവ്മെൻറ്റിനെ സ്മൂത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ സ്മൂത്തായിട്ട് ചെയ്യുവാൻ സഹായിക്കുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഈ ബേഴ്സയ്ക്കുള്ളത് അപ്പോൾ ഈ ബേഴ്സ പല കാരണങ്ങൾ കൊണ്ട് അതിൽ നീർക്കെട്ട് ഉണ്ടാകുകയും ആ ബേഴ്സ ഇറിറ്റേറ്റ് ആകുകയും ചെയ്യുന്നതിനെയാണ് ബേഴ്സൈറ്റിസ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം സോ നമ്മുടെ ഷോൾഡർ ജോയിന്റിൽ 6 പ്രധാനപ്പെട്ട ബേഴ്സകളാണ് ഉള്ളത് അത് കാണിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബോണി അനാറ്റമി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്ന ബോണാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത് ഈ ക്ലാവിക്കിൾ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ പുറകിൽ കാണുന്ന ഷോൾഡർ ബ്ലേഡ് അല്ലെങ്കിൽ സ്കാപ്പുല എന്ന് പറയുന്ന ബോണുമായിട്ടാണ് ഇതാണ് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ് എന്ന് പറയുന്ന ജോയിൻറ്റ് അപ്പം ഇതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് ഈ ജോയിൻറ്റിൽ ദേ ഈ കാണുന്ന ലോങ് ബോൺ ഹ്യൂമറസിൻ്റെ ഹെഡ് ഈ ജോയിൻറ്റിൽ പോയി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് ഇതാണ് ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബോണി അനാറ്റമി അപ്പോൾ ആദ്യത്തെ ബേഴ്സ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ബേഴ്സൈറ്റിസ് പ്രധാനമായിട്ട് ദ ഈ സബ് അക്രോമിയൻ ബേഴ്സൈറ്റിസും അതേപോലെ തന്നെ സബ് ഡെൽറ്റോയിഡ് ബേഴ്സൈറ്റിസ് എന്ന ഈ രണ്ട് ബേഴ്സൈറ്റിസാണ് ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ആദ്യത്തേത് സബ് അക്രോമിയൻ ബേഴ്സൈറ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഈ കാണുന്ന അക്രോമിയൻ പ്രോസസ്സ് ഓഫ് സ്കാപ്പുല ഈ സ്കാപ്പുലയുടെ അക്രോമിയൻ പ്രോസസ്സിൻ്റെയും ഈ നമ്മുടെ ഹ്യൂമറസ് എന്ന് പറയുന്ന ആ ബോണിൻ്റെ ഹെഡ് ഈ രണ്ട് സ്ട്രക്ചറിൻ്റെയും നടുവിൽ ഉരസൽ സംഭവിക്കാതെ ഈ കാണുന്ന ബേഴ്സായിക്കാണ് സബ് അക്രോമിയൽ ബേഴ്സ എന്ന് പറയുന്നത് രണ്ടാമത്തെ ബേഴ്സ എന്ന് പറയുന്നത് ഇതാണ് സബ് ഡെൽറ്റോയിഡ് എന്ന് പറയുന്ന ബേഴ്സ നമ്മളുടെ കൈയുടെ പുറകിൽ കാണുന്ന ഇവിടെ കാണുന്ന ഈ ബൾക്കി ആയിട്ടുള്ളൊരു മസിലാണ് ഡെൽറ്റോയിഡ് എന്ന് പറയുന്ന മസിൽ ഈ ഡെൽറ്റോയിഡ് മസിലിൻ്റെയും ഈ ബോൺ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഹ്യൂമറസിൻ്റെയും നടുവിൽ നിങ്ങളുടെ കൈ ഇതേപോലെ മുൻവശത്തേക്ക് കൊണ്ടുവരുമ്പോഴും അല്ലെങ്കിൽ വശങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോഴും തലയുടെ പുറകിൽ കൈ കൊണ്ടുവരുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ മുൻവശത്തേക്ക് റീച്ച് ചെയ്യുന്ന സമയത്തുമൊക്കെ ഈ ബോണും മസിലും തമ്മിൽ ഉരസി പ്രശ്നമുണ്ടാകാതെ ഇറിറ്റേഷൻ ഉണ്ടാകാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദേ ഇവിടെ കാണുന്ന സബ് ഡെൽറ്റോയിഡ് ബേഴ്സ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്ട്രക്ചർ അടുത്തത് ഞാൻ എൻ്റെ ക്ലിനിക്കൽ പോപ്പുലേഷനിൽ കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ റെയറായിട്ട് ഞാനത് കണ്ടിട്ടുള്ളൂ അടുത്താണ് സബ് സ്കാപ്പുലാരിസ് ബേഴ്സൈറ്റിസ് എന്ന് പറയുന്നത് സബ് സ്കാപ്പുലാരിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്കാപ്പുല ഈ സ്കാപ്പുലയിൽ നിന്ന് അതിൻ്റെ മുൻവശത്തു നിന്ന് തുടങ്ങി ഇവിടെ ലെസർ ട്യൂബ്രിക്കിൾ
ഇവിടെ വന്ന് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മസിലാണ്. അപ്പോൾ ഈ മസിലിൻ്റെ ഇൻസേർഷൻ പോയിന്റിൽ, ഈ സബ്സ്കാപ്പുലാരിസ് മസിലിൻ്റെ ഇൻസേർഷൻ പോയിന്റിലും ഈ ജോയിൻറ്റ് ക്യാപ്സ്യൂളിൻ്റെയും നടുവിൽ കാണുന്ന ഈ ഒരു ബേഴ്സയ്ക്കാണ് സബ്സ്കാപ്പുലാരിസ് ബേഴ്സ എന്ന് പറയുന്നത്. അടുത്തത് സബ് ക്യൂട്ടേനിയസ് അക്രോമിയൻ ബേഴ്സ, അല്ലെങ്കിൽ ഈ അക്രോമിയൻ പ്രോസസ് ഓഫ് സ്കാപ്പുലയുടെ മുകളിൽ നമ്മുടെ സ്കിന്നിൻ്റെ താഴെ കാണുന്ന ഈ ഒരു ബേഴ്സയ്ക്കാണ് സബ് ക്യൂട്ടേനിയസ് അക്രോമിയൻ ബേഴ്സ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ ഈ വക പ്രശ്നമുള്ള പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെയാണ് അടുത്തത് ഇവിടെ കൊറക്കോയിഡ് പ്രോസസ് എന്ന് പറയുന്ന സ്കാപ്പുലയുടെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ അടിയിൽ കാണുന്ന ഈ ബേഴ്സ, ഇതിനാണ് സബ് കൊറക്കോയിഡ് ബേഴ്സ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻ്റ് പോപ്പുലേഷനിൽ പേഷ്യൻ്റ് ഈ ഒരു പ്രശ്നം മുഖാന്തരം വന്ന പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെയും നമ്പേഴ്സ് കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന സബ് അക്രോമിയൻ ബേഴ്സൈറ്റിസ് എന്ന് പറയുന്നതും ഇവിടെ കാണുന്ന സബ് ഡെൽറ്റോയിഡ് ബേഴ്സൈറ്റിസ് എന്ന് പറയുന്ന ഈ രണ്ട് പ്രശ്നം മുഖാന്തരം എൻ്റെ അടുത്തിൽ വന്ന പേഷ്യൻസാണ് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഷോൾഡർ ബേഴ്സൈറ്റിസ് ഉള്ള വ്യക്തികളിൽ കാണുന്ന ക്ലാസിക്കൽ സിംറ്റംസ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് അവരുടെ തോൾ സന്ധിയിൽ ഉണ്ടാകുന്ന വളരെ കഠിനമായിട്ടുള്ള വേദനയാണ്, അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റിലുള്ള എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ, വളരെ കഠിനമായിട്ടുള്ള വേദന. ഈ വേദനയുടെ അളവ് രാത്രി കാലങ്ങളിൽ വളരെ അധികമായിരിക്കും. ഈ വേദന കാരണം അവരുടെ ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളതാണ് വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു സിംറ്റമാണ്. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് അവർക്ക് ഡ്രസ്സ് ഇടുവാനും ഊരുവാനും കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ആൻഡ് അൺഡ്രസ്സിങ്ങിൽ അവർ സ്ട്രഗിൾ ചെയ്യുക. രണ്ട്, മൂന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് അവരുടെ കൈകൾ തലയുടെ മുകളിൽ ഉയർത്തി അവർക്ക് തലമുടി ചീകുവാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നാല്, നിങ്ങൾ സ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്ടിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുക. അതേപോലെ തന്നെയാണ് ഡെയിലി ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഈ വേദന എന്ന് പറയുന്നത് ഒരു ആഴ്ചയിൽ നിന്ന് തുടങ്ങി അത് മാസങ്ങൾ നീണ്ട് അത് വർഷങ്ങൾ വരെ നീണ്ട് നിങ്ങളുടെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആ ഫംഗ്ഷൻസിനെ അപചയപ്പെടുത്തുകയും ആ ഫംഗ്ഷൻസിനെ കംപ്ലീറ്റ്ലി അത് ഡിക്ലൈൻ ചെയ്യുകയും ചെയ്യും. അവിടെയാണ് ഏർലി ട്രീറ്റ്മെൻറ്റ്, നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെയും നിങ്ങളുടെ ഡോക്ടറെയും നിങ്ങളത് കൺസൾട്ട് ചെയ്ത് ഏർലി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന ഏത് ആക്ടിവിറ്റീസ് കാരണമാണ് നിങ്ങളുടെ ബേഴ്സൈറ്റിസിൻ്റെ സിംറ്റംസിനെ വേഴ്സൺ ആകുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങൾ ചെയ്യുന്ന റിപ്പീറ്റേറ്റീവ് മൂവ്മെൻറ്റ്, അഥവാ നിങ്ങൾ ആവർത്തിച്ച് ഒരേ പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ തോൾ സന്ധിയിലുള്ള ബോൺ, ലിഗമെൻറ്റ്, ടെൻഡൻ, മസിൽസ് ഇവയിലേതെങ്കിലും രണ്ട് സ്ട്രക്ചറുകൾ പരസ്പരം ഉരസുകയും അത് കാരണം ബേഴ്സയിൽ ഇറിറ്റേഷൻ ഉണ്ടാകുകയും ചെയ്യും, അത് നിങ്ങളുടെ സിംറ്റംസിനെ വേഴ്സൺ ചെയ്യും. ഒന്ന്. രണ്ട്, നിങ്ങളുടെ തലയുടെ മുകളിൽ നിങ്ങൾ കൈകൾ ഉയർത്തി ചെയ്യുന്ന ജോലി, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് ഇലക്ട്രീഷ്യൻസും അതേപോലെ പെയിൻറ്റേഴ്സും അവരൊക്കെ അതേ ജോലി റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ സിംറ്റംസ് വേഴ്സൺ ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളൊരു ഫിസിയോതെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് പ്ലേസ് അസസ്മെൻറ്റ് നടത്തുകയും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന മോഡിഫിക്കേഷൻസ്, ഇപ്പോൾ പെയിൻറ്റിങ് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവർക്കൊരു എക്സ്റ്റൻഷൻ റോഡ് ഉപയോഗിച്ച് അവരുടെ കൈകൾ തലയുടെ മുകളിൽ ഉയർത്തി റിപ്പീറ്റേറ്റീവായിട്ട് ആ ജോലി ചെയ്യാതെ നിങ്ങളുടെ ജോലി എഫക്റ്റീവായിട്ട് ചെയ്യുവാൻ സഹായിക്കും. അപ്പം അതുപോലെയുള്ള മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്ന്, നിങ്ങളുടെ കൈകൾ ശക്തിയായിട്ട് കൊടയുന്നത് ഞാൻ എൻ്റെ പേഷ്യൻസിൽ പലരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് ചെയ്യുന്നത് കാരണം ആ ശക്തിയായിട്ടുള്ള ഷിയറിംഗ് ഫോഴ്സ് ഇൻസൈഡ് ദ ജോയിൻറ്റ് അത് ഈ ബേഴ്സിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അത് നിങ്ങളുടെ സിംറ്റംസിനെ വേഴ്സൺ ചെയ്യുകയും ചെയ്യും. അതേപോലെ നാല്, നിങ്ങൾ ഭാരം എടുത്ത് ഉയർത്തുന്നത് അത് ഈ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കഠിനമായ വേദനയും ഇറിറ്റേഷൻസും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക. ബേഴ്സൈറ്റിസിൻ്റെ ടിപ്പിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എക്സ്റേ ആണ്. കാൽസ്യം ഡിപ്പോസിഷൻ നിങ്ങളുടെ ഷോൾഡറിൽ ഉണ്ടോ എന്ന് അറിയേണ്ടതിന് എക്സ്റേ എടുത്ത് നോക്കേണ്ടത് ആവശ്യമാണ്. രണ്ട്, എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻ്റ് കംപ്ലയിൻ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് കംപ്ലയിൻ്റ് ആണ്. ഒന്ന്, അവർക്കുണ്ടാകുന്ന നൈറ്റ് പെയിൻ, അല്ലെങ്കിൽ രാത്രിയിൽ
അവർക്ക് ഉറക്കം നഷ്ടപ്പെടുത്തക്ക രീതിയിൽ ഉള്ള കഠിനമായിട്ടുള്ള വേദന ഒന്ന്. രണ്ട്, അവരുടെ ഷോൾഡർ ജോയിൻറ്റിൽ ഉള്ള പോപ്പിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ക്രെപ്പിറ്റസ്, ഷോൾഡർ ജോയിൻറ്റിലുള്ള ക്രെപ്പിറ്റസ്, ഇതാണ് രണ്ടാമത്തെ ക്ലാസിക്കൽ സിംറ്റം എന്ന് പറയുന്നത്. മൂന്ന്, ചെറുപ്പക്കാരായിട്ടുള്ള പേഷ്യൻസ് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ പുഷപ്സ് എടുക്കുന്ന സമയത്ത് അവർക്ക് പുഷപ്സ് എടുക്കുവാൻ കഴിയാതെ വളരെ അൺസ്റ്റേബിളായിട്ടുള്ള ഷോൾഡർ ജോയിൻറ്റ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ക്ലിനിഷ്യൻസ് നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻസ് നിങ്ങളോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ക്ലാസിക്കൽ സിംറ്റംസ് ഓഫ് ബേഴ്സൈറ്റിസ് ആണ്. അതേപോലെ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് പെയിൻഫുൾ ആർക്ക് ടെസ്റ്റാണ്. 60 to 120 degrees അത് പോസിറ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ച് സബ് അക്രോമിയലും സബ് ഡെൽറ്റോയിഡ് ബേഴ്സൈറ്റിസ് ഉള്ള വ്യക്തികളിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. രണ്ട്, എം ടി ക്യാൻ ടെസ്റ്റ് അല്ലെങ്കിൽ ജോബ്സ് ടെസ്റ്റ്, ഇതും പോസിറ്റീവ് ആയിരിക്കും. സോ നിങ്ങളുടെ പേഷ്യൻറ്റിൽ നിങ്ങളിത് ചെയ്തു നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. ബേഴ്സൈറ്റിസിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ. രണ്ട്, ബോട്ടോക്സ് ടൈപ്പ് ബി ഇഞ്ചക്ഷൻസ്. ഈ രണ്ട് ഇഞ്ചക്ഷൻസ്, അത് അൾട്രാസൗണ്ടഡ് ഗൈഡഡ് ആകാം അല്ലെങ്കിൽ നോൺ ഗൈഡഡ് ആകാം. നിങ്ങളുടെ ഡോക്ടറിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനോട് സംസാരിക്കുക. ഇത് നിങ്ങൾ എടുക്കുന്നത് കാരണം നിങ്ങളുടെ ഷോൾഡർ ജോയിൻറ്റിൽ, ജോയിൻറ്റ് ക്യാപ്സ്യൂളിലും അതേപോലെ ബേഴ്സയിലും ടെൻഡൻസിലുമുള്ള ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കുന്നതിനും നിങ്ങളുടെ ജോയിൻറ്റ് ഫങ്ഷൻസിനെ ഈ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനും സഹായിക്കും. സോ നിങ്ങളുടെ ഡോക്ടറെ നിങ്ങളിത് കൺസൾട്ട് ചെയ്യുക. അതേപോലെ തന്നെയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ്, അഡ്വിൽ അതേപോലെ മോട്രിൻ പോലെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ജോയിൻറ്റ് ഫങ്ഷൻസിനെ കുറച്ച് ഒന്ന് റീസ്റ്റോർ ചെയ്യുവാൻ, റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് റീസ്റ്റോർ ചെയ്യുവാൻ സഹായിക്കും. സോ നിങ്ങളുടെ ഡോക്ടറെ കാണുമ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. ഫൈനലി ബേഴ്സൈറ്റിസിൻ്റെ ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റ് എയിം ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളിലാണ്. ഒന്ന്, നിങ്ങളുടെ ബേഴ്സൈറ്റിസിൻ്റെ സിംറ്റംസിനെ കുറയ്ക്കുക. രണ്ട്, ബേഴ്സൈറ്റിസ് മുഖാന്തരം ഷോൾഡർ ജോയിൻറ്റിൽ ഉള്ള ഡാമേജിനെ മിനിമൈസ് ചെയ്യുക. മൂന്ന്, ഷോൾഡർ ജോയിൻറ്റും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയും സ്ട്രെങ്തൻ ചെയ്യുക. അങ്ങനെ ഫെർദറായിട്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിനെയും ഇതിനോട് അനുബന്ധിച്ചുള്ള ഫെർദർ വേഴ്സനിങ്ങിനെയും അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റ് എയിം ചെയ്യുന്നത്. ഇതിനോടുകൂടി ചേർന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയുക ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഡോക്ടറെ കണ്ട് നിങ്ങൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ നിങ്ങൾ എടുത്തവരാണ് എങ്കിൽ അതിനോടുകൂടി ചേർന്ന് റീഹാബിലിറ്റേഷൻ എക്സസൈസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എൻ്റെ പല പേഷ്യൻസും അതേപോലെ തന്നെ ഈ ചാനലിൽ പല വ്യക്തികളും എന്നോട് എഴുതി ചോദിച്ചിരുന്നു. അവരിതുപോലെ ഡോക്ടറെ കണ്ട് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തു, ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുത്തു, അതിനുശേഷം ഒരു 6 ആഴ്ച വരെ അവർക്കൊരു സ്വല്പം ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ അവർ കണ്ടു. ഒരു 6 ആഴ്ചയ്ക്ക് ശേഷം അവരുടെ ഷോൾഡർ പഴയ നിലയിലേക്കായി. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങൾ എക്സസൈസ് ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ റീഹാബിലിറ്റേഷനിൽ ഉൾപ്പെടുത്തുക. അഥവാ നിങ്ങൾ ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ നിങ്ങൾ റീഹാബിലിറ്റേഷൻ എക്സസൈസുകൾ നിങ്ങൾ ദിവസവും ചെയ്ത് തുടങ്ങേണ്ടത് ആവശ്യമാണ്. അല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഔട്ട്കം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.